നമസ്കാരം ഏഷ്യ ലൈവ് ടി എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രഷ്ഠകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത്തവണ വിഷയം ശകടയോഗം അകലൻ ശകടയോഗം എന്നാൽ എന്താണ് ശകടയോഗം അകലൻ ജാതകത്തിൽ മിക്കവർക്കും നമ്മൾ നോക്കുമ്പോൾ ഒൻപത് ഗ്രഹങ്ങൾ ഓരോ ഭാവത്ത് നിൽക്കുന്ന അവസ്ഥയിൽ ഓരോരോ ദോഷങ്ങളെ നമ്മൾ പറയാറുണ്ട് യോഗങ്ങളെയും പറയാറുണ്ട് ദോഷങ്ങളെയും പറയാറുണ്ട് കഴിഞ്ഞ ജനമം നമ്മൾ ചെയ്ത പാപദോഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദോഷങ്ങളെ പറയുക സൽക്കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യോഗങ്ങളെ നമ്മൾ പറയുക യോഗങ്ങളായാലും ദോഷങ്ങളായാലും ഏതൊക്കെ കാലഘട്ടത്തിൽ നമുക്ക് അനുകൂലത്തിൽ വരുന്നു അല്ലെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവും നമ്മൾ ചിന്തിക്കേണ്ട അവസ്ഥയുണ്ട് ഇപ്പൊ ഈ ശകടയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരാത്തൊരു യോഗം തന്നെയാണ് എന്താണെന്നല്ലേ സാമ്പത്തികം കുറച്ചെ 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 കുറച്ചായിട്ട് വന്നു 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 നല്ല ഒരു അഭിവൃദ്ധിയായി എല്ലാവരും ആ ശ്രദ്ധിക്കപ്പെടുന്ന എല്ലാവരും അസൂയപ്പെടുന്ന എല്ലാവരും എന്തുവാ നമുക്ക് ഉറ്റ് എല്ലാവരും നോക്കുന്ന ഒരു വലിയൊരു പ്രതിഭയായിട്ട് പേര് പ്രശസ്തി ധനം ഉയർച്ച നല്ല ഒരു നല്ല ഒരു സ്ഥാനത്ത് തന്നെ എത്തുന്നൊരവസ്ഥ വരും കുറച്ചക്കുറശ്ശെ കുറച്ചായിട്ട് അധികം എത്തുന്നത് എന്തായാലും ആ അവസ്ഥയെന്ന് പിന്നെ കുറേശെക്കുറശ്ശെ കുറച്ചായിട്ട് പ്രൗട്ടി മങ്ങി 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 അവസാനം ഒന്നും ഇല്ലാതാവുന്ന അവസ്ഥ സാമ്പത്തികം ചിലവായി 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 കയ്യിലൊരു സാമ്പത്തികം ഇല്ല അവസാനം ഭിക്ഷ എടുക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളൊരു അത് വിശേഷപ്പെട്ടൊരു യോഗമാണ് ശകടയോഗം ശകടയോഗം നമുക്ക് വ്യാഴത്തിന് ശുക്രനെ കൊണ്ട് ചന്ദ്രനെ കൊണ്ടൊക്കെ പറയപ്പെടാറുണ്ട് അപ്പൊ ഈ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ശകടയോഗത്തിന് കുറച്ച് നല്ലൊരു ശതമാനം ദുരിതങ്ങൾ മാറിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാവും ശകടയോഗം ആരംഭിക്കുന്ന പ്രായം സമ്പൂർണ്ണ ജാതകത്തിൽ മിക്ക യോത്സ്യന്മാര് ഇടതാറുണ്ട് ജീവിതകാലം മൊത്തമല്ല ഇത് വരുന്നത് ഒരാൾ പ്രായപൂർത്തിയായ ശേഷമാണ് കൂടുതലും യോഗങ്ങൾ ഇവർക്ക് അനുകൂലത്തിൽ വരിക പ്രായവൃത്തിയാവാത്ത പക്ഷം നമുക്ക് അത്രയും ദുരിതങ്ങൾ അത്രയും യോഗങ്ങൾ അനുകൂലത്തിൽ വന്ന് കാണാറില്ല വളരെ ചുരുക്ക അവസ്ഥകളിൽ അങ്ങനെ അനുകൂലത്തിൽ വന്ന് കാണാറുള്ളൂ ഇപ്പം ഈ പറഞ്ഞ ഗ്രഹങ്ങളെ നമ്മൾ പ്രീതിപ്പെടുത്തുക പ്രീതിപ്പെടുത്താനുള്ള ശകടയോഗം മാറ്റിയെടുക്കാൻ സാധിക്കും അതുപോലെ നമുക്ക് ശുക്രനെ കൊണ്ട് പറയുമ്പോൾ മഹാലക്ഷ്മി വ്യാഴത്തിനെ കൊണ്ട് പറയുമ്പോൾ മഹാവിഷ്ണു ലക്ഷ്മി നാരായണ പൂജ കഴിക്കാം സൂര്യനാരായണ പൂജ കഴിക്കാം ചന്ദ്രനാണെങ്കിൽ ഭഗവതിയാണ് ത്രികാല പൂജ നമുക്ക് കഴിക്കാം ത്രിപുൽസുന്ദരി ഹോമം നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ ദുർഗാക്ഷേത്രങ്ങളിൽ ഒക്കെ നമുക്ക് ശയനപ്രദക്ഷണം മുതലായ കാര്യങ്ങൾ ചെയ്യാം അതിലൂടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞപോലെ ശകടയോഗത്തിൻ്റെ ദുരിതത്തിനെ മാറ്റിയെടുക്കാം എന്നുള്ളതിലേ ഉള്ളൂ ആഗത്യപ്രീതി നമുക്കുണ്ടാക്കാം ആഗത്യപ്രീതിക്കായിട്ടാണെങ്കിൽ നമുക്ക് ശിവക്ഷേത്രങ്ങളിൽ നമുക്ക് ആൾപ്പക്കമുള്ള കൂവളമാല ആൾപ്പക്കമുള്ള ഭസ്മമാല സമർപ്പിക്കാം ഭഗവാന് ഭസ്മാഭിഷേകം ചെയ്യാം ഭഗവാൻ നെയ്യ് എണ്ണ മുതലായത് കൊണ്ട് അഭിഷേകം കഴിക്കാം ഇതൊക്കെ നമുക്ക് ആ ദുരിതങ്ങളെ മാറ്റിയെടുക്കാൻ അതുപോലെ പഴനീര് കൊണ്ട് ധാര നടത്തുന്നത് ഇതൊക്കെ നമുക്ക് നല്ലതാണ് ശകടയോഗം മാറ്റിയെടുക്കാനായിട്ട് സമ്പത്തിക ആ ഉന്നതി നിൽക്കുന്നില്ലേ ആ അവസ്ഥയെ തന്നെ നമുക്ക് നിൽക്കും നമുക്ക് വളരെ സന്തോഷം അപ്പോൾ അങ്ങോട്ട് ഇത്രയും ഉയർച്ച ഇത്ര സന്തോഷമൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷവും ഭയങ്കര ആഹ്ലാദമൊക്കെയാണ് പക്ഷേ ഇത് ചിലവായ ചില ഒന്നും അവസ്ഥ നോക്കി അപ്പം അങ്ങനെ ആ ഒരു യോഗം ജാതകശ ശകടയോഗമുള്ളവർ ഞാൻ ഈ പറഞ്ഞ പ്രതിവിധികൾ ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് മാറ്റം എടുക്കാൻ പറ്റും മാറ്റാൻ പറ്റാത്തതായിട്ട് ദുരിതങ്ങളൊന്നും തന്നെ നമുക്ക് ജാതകത്തേ ഇല്ല ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ദുരിതങ്ങളും ദോഷങ്ങളും മാത്രമല്ല അതിനുള്ള പ്രതിവിധികൾ നിർദ്ദേശിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ ചുരുക്കൾക്കുള്ള മറുപടി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം